സ്രവ സാമ്പിൾ ശേഖരണം നഴ്സുമാരുടെ തലയിൽ കെട്ടിവെച്ച് ഡോക്ടർമാർ കൈയൊഴിയുന്നു. ഇനി മുതൽ നഴ്സുമാർ സ്രവ പരിശോധന നിർവഹിക്കണമെന്ന് സർക്കാർ ഉത്തരവ് നടപ്പാക്കാൻ ആവില്ലെന്ന് കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ വ്യക്തമാക്കി. നഴ്സുമാർക്ക് സ്രവ പരിശോധനയുടെ ചുമതലകൾ കൈമാറുന്നതിലൂടെ ഡോക്ടർമാർ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ ശ്രമിക്കുകയാണ്. നഴ്സുമാർക്ക് അധിക ഭാരമുണ്ടാക്കുന്ന ഈ തീരുമാനം പിൻവലിക്കണമെന്നും അസോസിയേഷൻ ആവശ്യപ്പെടുന്നു. നഴ്സുമാരോ ലാബ് ടെക്നീഷ്യന്മാരോ ആണ് സ്രവ സാമ്പിൾ ശേഖരിക്കേണ്ടതെന്നും ഇവർക്ക് ആവശ്യമായ പരിശീലനം ഡോക്ടറോ ലാബ് ഇൻചാർജോ നൽകണമെന്നുള്ള ഉത്തരവ് ഇക്കഴിഞ്ഞ ബുധനാഴ്ചയാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി പുറപ്പെടുവിച്ചത്. എന്നാൽ പല ജില്ലകളിലും വളരെ നേരത്തെ തന്നെ ഇതിനുള്ള നീക്കം നടന്നിരുന്നു. ഇക്കാര്യം മുൻകൂട്ടി KGNA ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെ അറിയിച്ചതുമാണ്. ഡോക്ടറും നഴ്സും ലാബ് ടെക്നീഷ്യനും ഉൾപ്പെടുന്ന ഒരു മെഡിക്കൽ ടീമാണ് സ്രവ സാമ്പിൾ ശേഖരിക്കേണ്ടത്. ആവശ്യത്തിന് ഡോക്ടർമാരുള്ള സാഹചര്യത്തിലും ഇവർ ഉത്തരവാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ് നഴ്സുമാരുടെ മേൽ അമിത ഭാരം അടിച്ചേൽപ്പിക്കുകയാണെന്നാണ് ആക്ഷേപം. കോവിഡ് പ്രതിസന്ധിയുടെ സാഹചര്യത്തിൽ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന വിഭാഗങ്ങളാണ് നഴ്സുമാർ. ആശുപത്രികളിൽ ഡോക്ടർമാർ കുറയുന്നതോ രോഗികൾ വർദ്ധിക്കുന്നതോ ആയ പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ സാമ്പിൾ എടുക്കുന്നതുൾപ്പെടെ ഏത് ജോലികളും ചെയ്യാൻ നഴ്സുമാർ സന്നദ്ധരുമാണ്. എന്നാൽ സർക്കാർ ശമ്പളം പറ്റുന്ന കുറെ പേർ അവരുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കുകയും അവരുടെ ജോലിയും ഉത്തരവാദിത്തവും മറ്റൊരു വിഭാഗത്തിനെ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന ഈ പ്രവണത ഒരിക്കലും അംഗീകരിക്കാനാവില്ല എന്നാണ് അസോസിയേഷന്റെ നിലപാട്. RT-PCR, ട്രൂനാറ്റ്, സിബിനാറ്റ്, ആന്റിജൻ എന്നീ പരിശോധനകളാണ് നടത്താൻ കഴിയുന്നത്. പരിശോധനയിൽ കോവിഡ് സ്ഥിരീകരിച്ചാലും രോഗലക്ഷണങ്ങളില്ലെങ്കിൽ സൗകര്യമുള്ളവർക്ക് വീടുകളിൽ ചികിത്സയ്ക്കുള്ള സൗകര്യം തിരഞ്ഞെടുക്കാം. ലക്ഷണമുള്ളവരെയും ഗുരുതര നിലയിലുള്ളവരെയും ആരോഗ്യനിലയനുസരിച്ച് പ്രാഥമിക ചികിത്സാ കേന്ദ്രത്തിലേക്കോ കോവിഡ് ആശുപത്രിയിലേക്കോ മാറ്റും. കേസുകൾ കൂടിയതോടെ പരമാവധി പരിശോധനാ സൗകര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനാണ് സർക്കാർ കൂടുതൽ നടപടികൾ സ്വീകരിക്കുന്നത്. സർക്കാർ നിശ്ചയിച്ച നിരക്കായിരിക്കും പലയിടത്തും പരിശോധനയ്ക്ക് ഈടാക്കുക. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം 1212 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. എന്തായാലും മഹാമാരി പിടിമുറുക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യ പ്രവർത്തകർക്കിടയിലെ ഇത്തരം ആശയക്കുഴപ്പങ്ങൾ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകും. ഇത് അധികരിപ്പിക്കാതെ പരിഹരിക്കുന്നതായാൽ എന്തുകൊണ്ടും നല്ലൊരു തീരുമാനം സർക്കാരിന് ഈ വിഷയത്തിൽ എടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അനാസ്ഥ കാണിക്കാതെ ഇത്തരം നല്ല തീരുമാനങ്ങൾ നടപ്പിൽ വരുത്താൻ സർക്കാർ ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.